വെൽക്കം ടു എലൈ ചാനൽ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഹലുവയാണ്. ചക്ക വരട്ടിയത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കാം. ഇത് കൂടുതലും വന്നിട്ടുള്ള ചക്ക കുരുമാറ്റിയിട്ട് എടുത്ത് വേവിച്ചതാണ്. അതിലേക്ക് പിന്നെ വേവിച്ചതിന് ശേഷം പിന്നെ ഞാനിതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്ത് ഇത് വറ്റിച്ചെടുക്കാൻ പോവാണ്. ചക്കപ്പഴം എങ്ങനെയാണ്? ചക്ക വഴുത്തത് കൂടുതലും വന്നു കഴിഞ്ഞാൽ അത് കളയേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ അതിന് പകരമായിട്ട് ഇത് വരട്ടിയെടുത്ത് സൂക്ഷിക്കാൻ പോവാണ്. അതിനായിട്ട് നമ്മൾ ബാക്കി വന്ന ചക്കപ്പഴം ചക്ക വഴുത്തത് എടുത്തിട്ട് ഇട്ട് ഒന്ന് അല്പം വെള്ളം ചേർത്ത് വേവിച്ചെടുക്കും. അതിന് ശേഷം അതിലേക്ക് ഒരു പിടി ശർക്കര ഇടുക. ഒരു പിടിയോ രണ്ട് പിടിയോ ചക്കയുടെ ഏതാണ്ട് അളവിൻ്റെ ഒരു പകുതിയോളം ശർക്കര എടുത്ത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് ഇഞ്ചി നീര് അല്ലെങ്കിൽ ഒന്ന് രണ്ട് ടീസ്പൂൺ ഇഞ്ചി നീര് അല്ലെങ്കിൽ ചുക്ക് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ചുക്ക് പൊടിച്ചതാണെങ്കിൽ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കും. എന്നിട്ട് നമ്മളിതിങ്ങനെ വഴറ്റി ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം പിന്നെ ഇത് ചെറിയ തീയിലിട്ടിങ്ങനെ വറ്റിച്ചേർക്കണം. ഇങ്ങനെ വറ്റാറാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ടത് വരട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ചക്ക വരട്ടി ഇത് പാകമായിട്ടുണ്ട്. ഞാനിതെടുത്ത് ഇവിടെ ഈ പ്ലേറ്റ് എണ്ണ വറ്റി വെച്ചിട്ടുണ്ട്. ഞാനിതിലേക്ക് ചക്ക വറ്റിയത് ഇടാൻ പോവാണ്. ഇപ്പം നമ്മളുടെ ചക്ക ഹലുവ ചക്ക വരട്ടിയെടുക്കുന്നത് നമ്മൾ പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇത് തണുക്കാൻ വെച്ചിരിക്കുകയാണ്. തണുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വയ്ക്കാവുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുത്തതിന് ശേഷം ഇത് കട്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പം നമ്മളുടെ ചക്ക ഹലുവ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്.